വിശാലമായ വെള്ളായണി കായലിന്റെ ശുദ്ധജല സമൃദ്ധിയും ദേശാന്തര പെരുമയുള്ള ബാലരാമപുരം കൈത്തറിയുടെ സുവർണ ശോഭയും നേമം ബ്ലോക്ക് പഞ്ചായത്ത് കാഴ്ചവെക്കുന്ന വൈവിധ്യങ്ങളിൽ ചിലതുമാത്രം. 7 ഗ്രാമപഞ്ചായത്തുകളിലായി 122.41 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന നേമം ബ്ലോക്ക് വിവിധ രംഗങ്ങളിൽ ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കിയിരിക്കുന്ന പദ്ധതികളിലും ഈ വൈവിധ്യം ദൃശ്യമാണ്. കവി അയ്യപ്പന്റെ സ്മരണയിൽ വിനീതമായി നിൽക്കുന്ന അരയാലിന്റെ തണലിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹരിതചട്ടം പാലിക്കുന്ന 10 വിവിധ ഓഫീസുകൾ കാണാം. ബ്ലോക്ക് ഓഫീസിന്റെ ഒരു ഭാഗത്തായി 27 മരങ്ങൾ നട്ട് നക്ഷത്രവനം ഒരുക്കിയിട്ടുണ്ട്. പല അപൂർവ വൃക്ഷങ്ങളെയും പുതുതലമുറയ്ക്ക് കാണാൻ അവസരമൊരുക്കുകയാണിവിടെ. 45 ഔഷധ സസ്യങ്ങളെ നട്ടുപരിപാലിക്കുന്ന ഔഷധ സസ്യത്തുരുത്താണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. പച്ചക്കറികളും വാഴയും തെങ്ങും നെല്ലുമെല്ലാം വിളയുന്ന വിശാലമായ ഒരു കാർഷിക മേഖലയാണ് നേമം ബ്ലോക്കിലുള്ളത്. കൃഷിവകുപ്പുമായി സഹകരിച്ച് ജൈവ സമൃദ്ധി പദ്ധതി 7 പഞ്ചായത്തുകളിലും നടപ്പിലാക്കി. പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം വളർത്തുവാൻ ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ പരിപാലിച്ചു വരുന്നു. നീണ്ട മഴക്കാലം വിളകളെ പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും കുരുന്നുകൾ അവരുടെ കൃഷിത്തോട്ടങ്ങൾ താൽപ്പര്യപൂർവ്വം പരിപാലിക്കുന്ന കാഴ്ച സന്തോഷം പകരും. കല്ലിയൂർ പഞ്ചായത്തിലെ പുഞ്ചക്കരിപ്പാടവും ചുറ്റുവട്ടവും കാർഷിക സമൃദ്ധി കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ശ്രദ്ധേയമായൊരു പ്രദേശമാണ്. തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷി എടുത്തു പറയേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള പുഞ്ചക്കരിയിൽ ഏറെ പ്രയാസപ്പെട്ടാണ് കർഷകർ നിലമൊരുക്കി കൃഷിയിറക്കിയിട്ടുള്ളത്. എങ്കിലും വിവിധ കാർഷിക വിളകൾ മികച്ച രീതിയിൽ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ബാലരാമപുരം ഗവൺമെന്റ് സ്പിന്നിംഗ് മിൽ വളപ്പിലെ കൃഷി ഏറെ ജനശ്രദ്ധ നേടിയ ഒരു സംരംഭമാണ്. പാഴായി കിടക്കുന്ന ഭൂമി കൂട്ടായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ കൃഷിക്കായി ഉപയോഗപ്പെടുത്താം എന്ന് കാണിച്ചു തരുന്ന മാതൃകാപരമായ ഒരു കാൽവയ്പ് കൂടിയാണിത്. ബ്ലോക്കിന്റെ ജൈവ സമൃദ്ധി പരിപാടിയുടെ കീഴിൽ ജില്ലാ സഹകരണ ബാങ്കുമായി ചേർന്നാണ് ഇവിടെ കൃഷി നടത്തുന്നത്. വർഷങ്ങളായി കാടുപിടിച്ചും മില്ലിലെ പാഴ്വസ്തുക്കൾ കുന്നുകൂടിയും കിടന്നിരുന്ന ഈ വളപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഒരുക്കിയെടുക്കുകയായിരുന്നു. ഇന്നിവിടം വിഷരഹിതമായ വിവിധ കാർഷിക വിളകൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന പ്രകാശമാനമായ ഒരിടമാണ്. വെർമി കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവവളത്തിനായി പശു വളർത്തൽ, അസോള ഉൽപ്പാദനം എല്ലാം ഇവിടെ തന്നെയുണ്ട്. നന്നായി പരിപാലിക്കുന്ന വിശാലമായ മത്സ്യക്കുളത്തിൽ 6 പ്രായമെത്തിയ തിലോപ്പ്യ മത്സ്യങ്ങളുടെ പെലപ്പ് കാണാം. വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ ബ്ലോക്ക് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിതഭവനം. സാധ്യമായ എല്ലാ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തി ശുദ്ധമായ വിളകൾ ഉൽപ്പാദിപ്പിക്കുവാനും മനസ്സിന് ഉന്മേഷം പകരുന്ന കാർഷിക വൃത്തി ആസ്വദിക്കുവാനും കുടുംബങ്ങൾക്ക് അവസരമൊരുക്കുന്നു ഹരിതഭവനം പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് വ്യാപകമായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ വിവിധ ഇടങ്ങളിൽ വളർന്നുവരുന്നതും കാണാം. കാർഷിക വൃത്തിക്കും ശുദ്ധജല ലഭ്യതയ്ക്കും ഉതകും വിധം ജലസംരക്ഷണ പരിപോഷണ മേഖലയിലും ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ ബ്ലോക്ക് കാഴ്ചവച്ചിരിക്കുന്നു. മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം ജലപരിപോഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നതിൽ ബ്ലോക്ക് കാര്യാലയം തന്നെ മാതൃക വയ്ക്കുന്നു. 20 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്കിലേക്കാണ് ഇവിടെ മഴവെള്ളം എത്തുന്നത്. മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം പ്രയോജനപ്പെടുത്തുന്ന കിണർ സംഭോഷണ പരിപാടി 200 വീടുകളിൽ നടപ്പിലാക്കി. സ്കൂൾ കെട്ടിടങ്ങളുടെ വിശാലമായ മേൽക്കൂരകളിൽ വീഴുന്ന മഴവെള്ളം കിണർ റീചാർജിങ്ങിന് ഉപയോഗിച്ചുകൊണ്ട് ജലപരിപോഷണ മാതൃക പുതുതലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുവാനും ബ്ലോക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു. ഭൂഗർഭ ജലത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുവാൻ ജലശ്രീയുമായി സഹകരിച്ച് 275 വ്യക്തിഗത കാർഷിക കുളങ്ങളും 4 പൊതുകുളങ്ങളും പുതുതായി നിർമ്മിക്കുകയും അവയുടെ ബണ്ടുകൾ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു. ചുറ്റുമുള്ള കൃഷിയിടങ്ങൾക്ക് മികച്ച ജല ലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇന്ന് ഈ കുളങ്ങൾ. കാടുപിടിച്ചും മാലിന്യങ്ങൾ അടിഞ്ഞും കിടന്നിരുന്ന വലിയ പൊതുകുളങ്ങൾ പാർശ്വഭിത്തികൾ സഹിതം നിർമ്മിച്ച് വീണ്ടെടുത്തപ്പോൾ ഓർമ്മകളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ നേർചിത്രങ്ങൾ വീണ്ടും തെളിയുകയാണ് ബ്ലോക്കിലെ പല ഉൾനാടുകളിലും. ഹരിത കേരളം മിഷന്റെ സഹായത്തോടെ 540 തോടുകൾ ശുചിയാക്കി. കയ്യേറ്റം മൂലം നാശോന്മുഖമായിരുന്ന വിളപ്പിൽ പഞ്ചായത്തിലെ 1 നീളമുള്ള അലകുന്നം തോട് വീണ്ടെടുത്ത് നന്നായി പരിപാലിക്കുന്നതും ശ്രദ്ധേയമാണ്. പ്രവർത്തനം നിലച്ച ക്വാറികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അപായക്കുളങ്ങളെന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു പോകാറുള്ളത്. എന്നാൽ ക്വാറിയിലെ വെള്ളക്കെട്ടിനെ കിണർ റീചാർജിങ്ങിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിനാകെ പകർത്താവുന്ന വേറിട്ടൊരു മാതൃക കാഴ്ചവെച്ചിരിക്കുന്നു നേമം ബ്ലോക്ക് പഞ്ചായത്ത്. പള്ളിച്ചൽ പഞ്ചായത്തിൽ കണ്ണംകോട് വാർഡിലുള്ള പഴയ ഒരു ക്വാറിയിൽ ജലപരിശോധന നടത്തി ശുദ്ധി ഉറപ്പാക്കിയ വെള്ളം പൈപ്പ് വഴി താഴെയുള്ള റീചാർജ് പിറ്റിലേക്ക് ഒഴുക്കുകയാണ്. 15 വീടുകളിലെ കിണറുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. നേമം ബ്ലോക്കിന്റെ കീഴിൽ ഗ്രാമപഞ്ചായത്തുകൾ നിരവധി ശുചിത്വ പരിപാടികളും നടപ്പിലാക്കി. ബയോഗ്യാസ് പ്ലാന്റുകൾ, പൊതുസ്ഥാപനങ്ങളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ തുടങ്ങിയവ സ്ഥാപിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ വിളപ്പിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം
സൗരോർജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആശുപത്രിയുടെ ശുചിത്വവും എടുത്തു പറയേണ്ടത് തന്നെ. ഇങ്ങനെ മണ്ണിന്റെയും മനുഷ്യന്റെയും ക്ഷേമം മുൻനിർത്തി നടപ്പിലാക്കിയ വൈവിധ്യമാർന്ന നിരവധി പരിപാടികളിലൂടെ പുതിയ മാതൃകകൾ തീർക്കുകയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്.